Brother Noble translate. I'm Marcus Hansen and coming to you from North Vancouver, British Columbia, Canada. എൻ്റെ പേര് മാർക്കസ് ഹാൻസൺ എന്നാണ്. ഞാൻ കടന്നു വരുന്നത് വടക്ക് കൊളംബിയയിൽ ഉള്ള വാൻകൂവർ എന്ന് പറയുന്ന കാനഡയിലുള്ളതായ സ്ഥലത്ത് നിന്നുമാണ് ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. Okay, Brother PJ. PJ Matthew, everybody knows me here. Right now I am in Sterling Heights, Michigan at my son's place. So I'm really so happy to be in this meeting that God may just pour out his spirit in this meeting. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ പേര് പി ജെ മാത്യു എന്നാണ്. ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എൻ്റെ പ്രിയ മകനോട് ഒരുമിച്ച് മിഷിഗൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ്. ഇന്ന് നടക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയിൽ ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യവും നിറവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. Let's have David Luff introduce himself. Okay, I'm David Luff. I'm here with my wife, Jan, and we're coming to you from the state of Tennessee in the United States. Amen. എന്റെ പേര് ഡേവിഡ് ലഫ് എന്നാണ്. എന്റെ ഭാര്യയും എന്നോട് കൂടെ ആയിരിക്കുന്നു. ഞാൻ അമേരിക്കയിൽ നിന്നുള്ളതായ ടെന്നസി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. And my name is Andy Snoke. I live in the state of Colorado, but that's an Indian tea plantation that you see behind me. Yeah. എന്റെ പേര് ആൻഡി സ്നോക്ക് എന്നാണ്. ഞാൻ കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നുമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എന്റെ പിറകിലായി ടീ പ്ലാന്റേഷൻ, ചായത്തോട്ടങ്ങൾ, തോട്ടം നിങ്ങൾക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. Now let's have brother KK. Yeah, I am Samuel KK. I'm from Mangalore, India. Do we need to interpret that? No need. Yeah. Okay. And then we have brother Mohan. Brother Mohan, can you introduce yourself? Okay, well, we have Brother Mohan Hubert, who is also in Mangalore, joining us. And then we have Brother Cyril. Would you introduce everyone in your room to us, please? Chris Hubert. I'm Cyril H. Sheeran, and my wife, Marcy, and Serena Glenina. And my mom, and we are from Vienna, and guys, and we are all here. Okay, praise the Lord. All right, let's begin with Brother Noble. Yes, please introduce yourself, Brother Noble. Yes, my name is Noble Abraham. And I am joining this meeting from Shimoga, Karnataka. And I'm so glad to see everybody in this platform. May this meeting be a blessing to everybody. Amen. I should introduce to you one other person, Jeff Olson from Canada. Jeff, can you introduce yourself? Good morning. I'm Jeff Olson from North Battleford, Saskatchewan. Jeff helps us with a lot of these videos. എന്റെ പേര് ജെഫ് ഓൾസൺ ആണ്. Thank you. Okay, we still have people joining. Good. All right, let's start with a word of prayer, and then we're going to have a time of worship. And let's see, Brother KK, you're close to a microphone. Would you ask the Lord to bless the service?
Glory to God. Thank you, Lord. Hallelujah. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ ഈ നല്ല വൈകുന്നേര സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ് കർത്താവേ. ദൈവമേ ഇപ്രകാരം ഞങ്ങൾ കർത്താവേ ഈ ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ സ്വർഗീയ അപ്പച്ചൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നിറവ് ഈ വൈകുന്നേര സമയം ഈ മീറ്റിംഗിൽ ഞങ്ങൾ ഓരോരുത്തരെ അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയ ആത്മീകമായിട്ടുള്ള കർത്താവെ സ്തോത്രം എല്ലാം കർത്താവെ സ്വർഗീയമായ ആലോചനകളെ ഞങ്ങൾക്ക് നൽകി കർത്താവെ ഞങ്ങളായിരിക്കേണ്ട കർത്താവെ സ്ഥിതി എപ്രകാരമായിരിക്കണം എന്നുള്ളതെല്ലാം അങ്ങയുടെ അരുളപ്പാട് പ്രകാരം കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അല്പസമയം ഞങ്ങൾ കർത്താവെ ആത്മാവിൽ സന്തോഷിക്കുവാൻ, കർത്താവെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവെ വചനം ധ്യാനിപ്പാൻ എല്ലാം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകർ കർത്താവെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ കർത്താവെ ആത്മാവിന്റെ നിറവിൽ ഞങ്ങളായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പ്രിയ കർത്താവെ ദാസനെയും കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Amen. Praise the Lord. So Praise now God. We're going to go back to Brother Cyril's home, and Sister Mercy and Serena are going to lead us in some songs today. Praise the Lord. We are so glad to come in the presence of the Lord and worship and lift His holy name. The Bible says, Sing unto the Lord a new song with gladness and come before Him with joyful songs. We are going to sing some English and Malayalam and Kannada choruses. Let us sing together and worship our living God. Praise the Lord. I will enter His gates with thanksgiving in my heart. I will enter His courts with praise. I will say, this is the day that the Lord has made. I will rejoice, for He has made me glad. He has made me glad. He has made me glad. I will rejoice, for He has made me glad. He has made me glad. He has made me glad. I will rejoice, for He has made me glad. He poured in the oil and the wine, the kind that restored soul. He found me bleeding and dying on the Jericho road, and He poured in the oil and the wine. Jesus, 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 I got Him on my mind. Jesus, 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 I got Him on my mind. Jesus, 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 I got Him on my mind. I have Jesus on my mind. I have Jesus on my mind. Praise the Lord. Did number. ഒരു മലയാളം സോങ് നമ്മൾ പാടുവാനായിട്ട് പോവുകയാണ്. അതിനാൽ നമുക്ക് ഒരുമിച്ച് ആ പാട്ട് പാടാം. സോ വി ഗോയിങ് ടു സിംഗ് എ മലയാളം സോങ്. വി കാൻ ടുഗദർ സിംഗ് ദാറ്റ് സോങ്. Ah,
irangi ennal va mala pole pinirangi va swargiyathile irangi ennal va irangi ennal va mala pole pinirangi va aasanadiyangi ennirendu va Anointing fall on me.
nalla ninnaya krupa innale stuti se ogalu velu ninnaya sannidhi ke varuve nannalle kriye nalindalla ninnaya krupa innale Thank you, Brother Searle and Mercy and Serena and Glenina and Grandma. Thank you for leading us in that wonderful worship. Amen. And I think this would be a good time to go to Brother Marcus in Vancouver. And Brother Marcus is going to open up the Word of God to us this morning in North America and this evening in India. Amen. Good evening, everyone. It's a great delight to see all your faces that we've met over the years. Praise the Lord. Hallelujah. Ellavarkum sayana vandanangale nalgunnu ee vaigunnera samayathe indiyilulladaya ella priya sahodari sahodaranmareyum aami veendum kaanuvan idayayi theernathu orthu njan devathine stotram cheyyunnu. Amen. The subject that's on my heart today, I'm calling the way. Inna amen ee vaigiya samayathe vichindanathinu vendi kartavende hrudayathilekku thanna vishayam ennu parayunnathu vazhi ennulladaan. In the King James version of the Bible, the word way is been mentioned more than 420 times. King James version Bible-il vazhi ennu parayunnathaya margam ennu parayunnathaya aa vaakku ഏകദേശം 420 പ്രാവശ്യത്തോളം ഉപയോഗിച്ചിരിക്കുന്നതായി എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. And the dictionary defines the word way as a road, a track, a path, or a route to travel in order to reach a particular place.
ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതിന് വേണ്ടി നമുക്ക് മുൻപിൽ തുറന്ന് തന്നിരിക്കുന്നതായ ഒരു മാർഗം, ഒരു വഴി, ഐ മീൻ ഒരു റോഡ് എന്നിങ്ങനെയൊക്കെ ഉള്ളതായ പദങ്ങളാൽ ഡിക്ഷണറിയിൽ ആ വാക്കിന് അർത്ഥം നൽകപ്പെട്ടിരിക്കുന്നതായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. It's interesting to note that in a few scriptures the word way is capitalized, which implies it is the only way. എന്നാൽ ആമീന വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം പരിശോധിച്ചാൽ ചില ഭാഗങ്ങളിൽ വഴി എന്ന് പറയുന്ന ഭാഗത്ത് അത് മാത്രം ഏക മാർഗം, ഏക വഴി എന്ന അർത്ഥത്തിൽ അത് കൊടുത്തിരിക്കുന്നതായി, ഐ മീൻ അതിനെ ഔന്നത്യം നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. Or we could say the only method by which one must go to reach a particular destination. ഒരു പ്രത്യേക ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നൽകപ്പെട്ട ഏക മാർഗം, ഏക സാധ്യത എന്നുള്ളതായ അർത്ഥം അവിടെ ഐ മീൻ നൽകപ്പെട്ടിരിക്കുന്നതായി നമുക്ക് പഠിക്കുവാനായി കഴിയുന്നുണ്ട്. You'll find in the book of Acts the way is capitalized several times, and we will read just a few of the scriptures. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ വഴി എന്നുള്ളതായ ആ പദം ആ മുന്നമേ പറയപ്പെട്ടതായ രീതിയിൽ അർത്ഥം നൽകുന്ന നിലയിൽ പല പ്രാവശ്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. If you're taking notes, I'll give you a couple of scriptures you can read after this meeting. നിങ്ങളെ ഇന്ന് എന്റെ വചന ശ്രദ്ധയെങ്കിൽ അമീനെ നോട്ട് അത് എഴുതിയെടുക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ആ വേദവചന ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാവുന്നതും ഈ മീറ്റിംഗിന് ശേഷം ഉള്ള സമയം അത് പരിശോധിക്കാവുന്നതുമാണ്. They're found in Acts 9 verses 1 and 2. We won't read them now. അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമുക്ക് പ്രകാരം ആ മീന ആ പദം നമുക്ക് കാണുവാൻ കഴിയുന്ന ആ വാക്യം നമുക്ക് വായിക്കാം. And Acts 19 verses 8 and 9. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങളിലും നമുക്ക് അത് കാണാൻ കഴിയും. And verses 22 and 23. വീണ്ടും 22 വാക്യം 23 വാക്യം 19ന്റെ 22ഉം 23ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാം. And then we'll read Acts 24 verse 14. 24ാം അധ്യായം അതിന്റെ 14ാം വാക്യത്തിലും നമുക്ക് അത് വായിക്കുവാൻ കഴിയുന്നു. And this is Paul speaking. He said, "This I confess to you." ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ താൻ ഏറ്റു പറഞ്ഞുകൊണ്ട് താൻ പറയുകയാണ്, that according to the way which they call a sect, താൻ അവിടെ ഇപ്രകാരം പറയുന്നു, എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. Yes. Question. Does anybody ever ask you a question? ചോദ്യങ്ങൾ, നിങ്ങളുടെ ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നിട്ടുണ്ടോ? If you have children, they often are asking you questions. Is that right? നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് എങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മളോട് ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. My question for you today is, what was the way referred to in the context of these scriptures? ഈ വചനത്തിന്റെ സന്ദർഭം അനുസരിച്ച് വഴി എന്നുള്ള പദം, അല്ലെങ്കിൽ മാർഗം എന്നുള്ളതായ ആ പദം എന്തിനെയാണ് ആമി വിളിച്ച് കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളതായ ചോദ്യം.
King David wrote in Psalms 25:4, show me your ways, O Lord. Teach me your paths. Amen. David Maharajav, Amen. 25th Sankirtanathil, Thaan Ipragaram, Amen. Thaan Regapaduthi Irikkunnu, Ninde Vazhikale, Amen. Ninde Vazhikale, Enne Nee Kaanikkaname, Enne Thaan Ezhuthiyathu Namukku Vaayikkuvaan Kazhiyunnu. Before we go to some particular place, we like to know the way. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നാം പോകുന്നതിനു മുന്നമേ ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതായ മാർഗം വഴി ഏതെന്ന് നാം അറിയുവാൻ താല്പര്യപ്പെടുന്നവരാണ്. And reading through the books of Acts, it is clear that the way was widely known after the death and resurrection of Jesus Christ. And apostle pravartil nam ivaicha veda bhagathinte pachathalam ennavannam namukariyam kartavaya yesu christuvinte maranathinum uyarthezhunnelppinum sheshamayi ee margam edana ee vazhi eda ee paandava edana ennullathu ഒട്ടുമിക്ക ജനങ്ങൾക്കും നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതാപരമായ വിഷയമാണ്. After Paul gave his defense before Felix the governor, the scripture records, അപ്പോസ്തലനായ പൗലോസ് അമിൻ ഗവർണറായിരുന്ന ഫെലിക്സിന്റെ മുൻപാകെ തന്റെ ന്യായവാദം നടത്തിയതിനു ശേഷമായി തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. That when Felix heard these things, Felix ee vastuda kettu kazhinjappol, having more accurate knowledge of the way, he adjourned the proceedings. Amen. Than valare krutyathayodu kude ami karyakshamamaya nilayil tande കാര്യങ്ങളെ അവൻ ക്രമീകരിക്കുവാൻ പദ്ധതികൾ നിരത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Yes, in Acts 24 and 22. അപ്പോസ്തല പ്രവൃത്തി 24ന്റെ 22ാമത്തെ വാക്യത്തിലാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. Recently I went on a hike in a park. ഫെലിക്സിനെ ഈ മാർഗം സംബന്ധിച്ച് I'm sorry. Recently, I went for a hike in a park located about 15 minutes drive from our home. Ami adutheyde 15 minutukal olam drive cheyda ami ende bhavanathil ninne doore ulladaya ami oru uyarna taaluna uyarna okke ulladaya oru poopradeshatheke enikku yathra cheyyanidayayi theernu. I wanted to see the North Van waterfalls located in the mountains of North Vancouver. Vadakkan Vancouverilayi sthithi cheyyunnathaya amen oru tadagam ami kaanendathinu vendiyana njan avideke yathra cheyyumayidayayi theernathu. From the entrance gate there is only one way to arrive at the waterfalls by foot. ആ വെള്ളച്ചാട്ടത്തിന്റെ അടുക്കിലേക്ക് ആമീൻ എത്തിച്ചേർന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗം മാത്രം, ഒരൊറ്റ ഗേറ്റ്, ഒരു വഴി മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. To reach the falls, I had to hike 7 kilometers through the forest along a wall of a steep valley. അവിടേക്ക് എത്തിച്ചേരേണ്ടതിന് വേണ്ടി ആമീൻ കുന്നിൻ ചെരുവുകളിലൂടെയുള്ളതായ വഴികളിൽ കൂടെ 7 കിലോമീറ്ററോളം ഞാൻ ആമീൻ മറ്റൊരു മാർഗം എടുത്ത് ആ വഴിയിൽ എത്തിച്ചേരേണ്ടതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. And entering the gate to the park, there was a sign which read, to reach Norban Falls, follow the yellow tags on the trees. ആമീൻ അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്രകാരം ഒരു സൂചന ബോർഡ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഈ വടക്കൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ മഞ്ഞ നിറത്തിൽ ആമീൻ വരച്ചു വെച്ചിരിക്കുന്നതായ
ആ സൂചനകൾ കണ്ടുകൊണ്ട് ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യുവീൻ എന്നുള്ളതായിരുന്നു ആ ബോർഡിൽ തന്നിരിക്കുന്ന മാർഗനിർദ്ദേശം. അതെനിക്ക് വായിക്കുവാനിടയായി തീർന്നത്. The beginning of the trail to the waterfalls is flat and wide and well traveled. ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ളതായ ആ വഴിയുടെ അതിന്റെ ആരംഭത്തിങ്കൽ ആ വഴി വളരെ വിശാലമായിരുന്നു, അത് പരന്നതായിരുന്നു, വിസ്തൃതമായ ഒരു വഴിയായി കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. And there are people walking alone and some in small groups. ആ വഴിയിൽ കൂടെ ജനങ്ങൾ നടക്കുകയും ചിലർ വളരെ സന്തോഷത്തോടുകൂടെ ആ വഴി ഉപയോഗിക്കുന്നതുമായി എനിക്ക് കാണുവാനിടയായി തീർന്നു. Some were jogging, some were taking their dogs along for exercise. ചിലർ ജോഗിംഗ് ചെയ്തുകൊണ്ട് നടക്കുന്നു, മറ്റു ചിലർ ഒരു കായികാഭ്യാസം എന്ന വണ്ണം ഡാൻസ് ചെയ്തുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ഒക്കെയും ആ വഴിയിൽ കൂടെ അവർ സന്തോഷത്തോടെ അവരെ നടക്കുന്ന കാഴ്ച കാണുവാൻ എനിക്കിടയായി തീർന്നു. But as the trail narrowed, there were fewer and fewer people. Pardon me? As the trail became narrower, less wide. എന്നാൽ ആ വഴിത്താര അല്പം മുൻപോട്ട് പോയപ്പോൾ അത് ഇടുങ്ങിയതായി തീർന്നപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ യാത്രയിൽ പ്രതിഫലിക്കുന്നതായി എനിക്ക് കാണുവാനിടയായി. And after hiking 2 kilometers, the pathway began climbing up the slope of the valley wall. 2 kilometers പോയി കഴിഞ്ഞപ്പോൾ ആ വഴി വളരെ ബുദ്ധിമുട്ടേറിയതായ ഒരു വഴിയായി, വളരെ ഇടുക്കമുള്ളതായ ചെങ്കുത്തായ ഇറക്കങ്ങൾ ഒക്കെ ഉള്ളതായ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു വഴിയായി തീരുന്നത് എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. And I had to be careful where I planted my feet, as there were many tree roots and rocks to trip or stumble over. നിശ്ചയമായിട്ടും ആ വഴിയുടെ ആ ഭാഗത്ത് എത്തിച്ചേർന്നപ്പോൾ എന്റെ പാദം ഉറപ്പോടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ട് വന്നു. ഞാൻ വഴുതി വീഴാതിരിക്കുവാൻ മരത്തിന്റെ കുറ്റി വേരുകളും മറ്റുമുണ്ട്, അവിടെ തടഞ്ഞ് ഞാൻ വീഴാതിരിക്കുവാൻ ശ്രമകരമായ ഉദ്യമങ്ങൾ എനിക്ക് എടുക്കേണ്ടതായി വന്നത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. And as I journeyed along the pathway, I noticed there were other trails leading off in different directions. ഞാൻ ആ വഴിയിൽ കൂടെ അല്പം കൂടെ മുൻപോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ വഴിയിലേക്ക് വന്നു ചേരുന്നതായ മറ്റു ചില വഴികളും കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. And I thought of the scripture in Matthew chapter 7 verses 13 and 14, where Jesus said, ആ സന്ദർഭത്തിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതായ വേദഭാഗം എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So can you read that scripture, Noble, Matthew 7? 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടെ കിടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Amen. Amen. About 3/4 of the way to the falls, I came to a Y in the pathway. ഞാൻ അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം 3 kilometers അടുത്ത് അത് എത്തുവാൻ ഉള്ള ദൂരം എത്തിച്ചേർന്നപ്പോൾ ഞാൻ സഞ്ചരിച്ച ആ വഴി 2 വഴികളായി
പിരിയുന്നത് എനിക്ക് കാണുവാനിടയായി. Just then, a young man caught up to me and he asked if I was going to the falls, and I said yes. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരനായ ആമി ഒരു സഹോദരൻ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, ആമി താങ്കൾ വെള്ളച്ചാട്ടത്തിലേക്കാണോ ഈ യാത്ര ചെയ്യുന്നത് നടക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു. He immediately said to me, "It's this way. Follow me." ആ ചെറുപ്പക്കാരൻ ഉടൻ തന്നെ എന്നോട് പറഞ്ഞു, ആമീൻ എന്നെ പിന്തുടർന്ന് വരുവീൻ, ഞാൻ പോകുന്ന വഴിയിൽ കൂടെ എന്നെ പിന്തുടർന്ന് വരിക എന്ന് ആ യൗവനക്കാരൻ പറഞ്ഞു. I hesitated and took a couple of steps to follow him. However, I did not feel right about the direction he was going. ആമീൻ ഞാൻ ആ യൗവനക്കാരനെ പിന്തുടർന്ന് ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയെങ്കിലും എന്റെ മനസ്സിൽ ആ വഴിയിലേക്ക് തിരിഞ്ഞ് ആ യൗവനക്കാരനെ പിന്തുടർന്നു പോകുന്നതിൽ അല്പമായ പ്രതിസന്ധികൾ ഉണ്ടല്ലോ, അതത്ര റൈറ്റ് വേ അല്ലല്ലോ എന്നൊരു ചിന്ത എന്നെ ഭരിക്കുവാൻ തക്ക വേണം ഇടയായി തീർന്നു. So I stopped, turned around and went back to the Y section and looked for the yellow tags on the trees. ആമേൻ. അങ്ങനെ സംശയ അധീനായി തീർന്ന ഞാൻ ഉടൻ തന്നെ ആമീൻ അവനെ വിട്ടിട്ട് ഞാൻ വന്ന വഴിയിൽ തിരികെ വരികയും ആ രണ്ട് വഴികൾ തിരിയുന്ന ജംഗ്ഷനിൽ വന്നു ചേരുകയും അവിടെ മഞ്ഞ നിറത്തിൽ ആമീൻ ആ മാർഗദർശനം നൽകുന്ന സൂചകങ്ങൾ ഉള്ളതായ ആ പാതയെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്റെ യാത്ര എന്റെ നടത്തം തുടരുവാനും ഇടയായി തീർന്നു. And in the distance I saw a yellow tag way ahead of me on a tree but pointing in the other direction of the Y. Amna manya vara aa margadarshanam njan nokki pogum marathil vettirunnathaya aa signal nokki pogumbol amen adu enne veendum mattoru ഭാഗത്തേക്ക് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നതായി എന്നെ എന്നെ വഴി തിരിച്ചു വിടുന്നതായി എനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. And Jesus warned of the danger of listening to other voices than his own in Luke 17:23. ലൂക്കോസ് 17 അധ്യായം 21 വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശബ്ദമല്ലാതെ ആമേ തന്റെ മാർഗനിർദ്ദേശമല്ലാതെ മറ്റ് ശബ്ദങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആമേ കേൾക്കുന്നതിൽ ഉണ്ടാകുന്നതായ അപകടങ്ങളെ കുറിച്ച് വളരെ ശക്തമായ രീതിയിലുള്ള സൂചനകൾ ആമേ ഹല്ലേലൂയ ആ താക്കീതുകൾ തന്റെ വചനത്തിൽ കൂടെ തന്റെ ജനത്തിന് നൽകി തന്നിട്ടുണ്ട്. Jesus said, and they will say to you, look here or look there. Do not go after them or follow them. Amen. അവിടെ പ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല. ആമേൻ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. Let us be sure to follow only in Christ's footsteps and to listen and hear only his voice. Amen. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ കർത്താവിന്റെ കാൽപാദങ്ങളെ മാത്രം ശ്രദ്ധിക്കുവാൻ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ആമേൻ ഹല്ലേലൂയ നേരായ പാത അവൻ നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിന് വിപരീതമായി നിലകൊള്ളാതെ ആ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക പാതയിൽ കൂടെ നമ്മുടെ ആമേൻ യാത്ര തുടരുവാൻ തക്കവണ്ണം അവന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ തുറന്നു കൊടുക്കുവാൻ ഈ സന്ധ്യാനേരത്ത് നമുക്ക് അവൻ കൃപ നൽകുമാറാകട്ടെ. From the white section it became more difficult to find the pathway. ആമേൻ. അവിടെ നിന്ന് മുൻപോട്ട് പോയപ്പോൾ ആമേൻ ഹല്ലേലൂയ വീണ്ടും വഴി കണ്ടെത്തുന്നത് അല്പം കൂടി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി എനിക്ക് മാറുവാനിടയായി തീർന്നു. A recent heavy rainfall had washed away the footprints of previous hikers. ആമേൻ. ശക്തമായ മഴ നിമിത്തമായി അവിടെ നൽകപ്പെട്ടിരിക്കുന്നതായ പല മാർഗനിർദ്ദേശങ്ങളും സൂചകങ്ങളും
ആമേൻ അത് മാഞ്ഞു പോയതായി ആമേ എനിക്ക് ആമേ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു I had to pay very close attention and keep my eyes focused on the yellow tags to know I was going in the right direction. ആമേൻ ആ മാഞ്ഞു പോയിക്കൊണ്ടിരുന്നതായ മഞ്ഞ വരകൾ എവിടെയാണെന്നുള്ളത് അറിയേണ്ടതിന് വേണ്ടി എന്റെ കണ്ണുകളെ ആമേ വളരെ അധികം ജാഗ്രതയോടുകൂടെ ആമേ എന്റെ നടപ്പാതയിലേക്ക് ശ്രദ്ധ കൊടുത്ത് അതിനെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ട് ആമേൻ അത് കണ്ടുപിടിച്ച് ആമീൻ ആ വഴി ആമേ ശ്രദ്ധയോടെ മുൻപോട്ട് യാത്ര ചെയ്യേണ്ടത് എനിക്ക് ആമീൻ ആവശ്യമായി തീർന്നൊരു സാഹചര്യം ആ യാത്രയിൽ ഉണ്ടാകുവാനിടയായി തീർന്നു I eventually began to hear the roar of the waterfalls. എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ ആമേൻ ഹല്ലേലൂയ ഞാൻ നടക്കുംതോറും എന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തും തോറും ഞാൻ ആ വെള്ളച്ചാട്ടത്തിന്റെ അതിഭീകരമായ ശബ്ദം എന്റെ കാതുകളിൽ കേൾക്കുന്നത് ആമേ എനിക്കൊരു അനുഗ്രഹമായി എന്റെ യാത്രയ്ക്ക് തീരുവാൻ തക്കവണ്ണമിടയായി തീർന്നു As I carefully worked myself along a narrow ledge of a rock face and around a bend, I broke out of the forest and there it was. Aminai ivadi yathrayil a forest a nibidamaya a kaadinde daya amin a vadil kude ആമേ ഒരു പാറയുടെ മുകളിൽ കൂടെ അതിന്റെ ആമേന ആ അറ്റത്ത് ഞാൻ എത്തിച്ചേർന്നു ആമേ ഞാന് ആമേ വളരെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെ എന്റെ പാദകൾ ആമേ അല്ലെ തെറ്റാതെ വഴി തെറ്റാതെ ആമേ അല്ലെ ശബ്ദം കേൾക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രതയോടെ ഞാൻ മുൻപോട്ട് നീങ്ങുവാൻ ആമേൻ എനിക്കിടയായി തീർന്നു The North Van waterfalls bathes in brilliant sunlight. ആ വടക്കൻ ആമേൻ ആ വെള്ളച്ചാട്ടം ആമേൻ അല്ലെ വളരെ സൂര്യന്റെ രശ്മികളാൽ ആമേ അല്ലെ മനോഹരമായ നിലയിൽ ആമേ വെട്ടിത്തിളങ്ങുന്ന അനുഭവത്തിൽ തേജസ്സേറിയൊരു അനുഭവത്തിൽ ആ വെള്ളച്ചാട്ടം അല്പ ദൂരവയായി ആമേ എനിക്ക് ദർശിക്കുവാൻ തക്കവണ്ണം ആമേടയായി തീർന്നു A cool spray of mist from the waterfalls brushed across my face. ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്നതായ ആ ആ മഞ്ഞിൻ കണങ്ങൾ ആമി എന്റെ മുഖത്തേക്ക് വന്ന് പതിക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ ആമിടയായി I realized then how worthwhile it was to keep my eyes focused on the yellow tags to find the way, the only way to the North Van Falls. ആമീൻ ആ വടക്കൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി കഴിഞ്ഞ ചില നിമിഷങ്ങളിലായി എടുത്തതായ ആ അത്യുത്സാഹവും അതികഠിനമായ സാഹസമായ പ്രയത്നങ്ങളും ആ മഞ്ഞ നിറത്തിൽ കാണുന്നതായ മാർഗനിർദ്ദേശങ്ങളെ തെറ്റിക്കാതെ അത് കാണുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ലേശകരമായ നിലയിൽ അത് കണ്ടെത്തിക്കൊണ്ട് ആമീൻ വഴിയാത്ര നടത്തി ഇവിടം വരെ എത്തിച്ചേർന്നത് എത്ര അനുഗ്രഹമായി തീർന്നു എന്ന് മറ്റു മാർഗനിർദ്ദേശങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ആമീ കൃത്യതയോടെ ഇവിടെ എത്തിച്ചേർന്നത് എത്ര ആനന്ദമായി തീർന്നു എന്ന് ആ നിമിഷത്തിൽ എനിക്ക് ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി And standing there before the falls, I thought of what Jesus said when he said, I am the way, the truth, and the life. ആമീൻ ആ വെള്ളച്ചാട്ടത്തിന്റെ ആമീൻ കരയിൽ നിന്നുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് ആമീൻ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തിരുവചനത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് എന്റെ ചിങ്ങടം പോയി കർത്താവ് പ്രസ്താവിച്ചതായി അനുഗ്രഹിക്കപ്പെട്ട ആ വചനം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ആമേ എന്നുള്ളതായ വചനം എന്റെ ഹൃദയ അന്തർഭാഗത്തിലേക്ക് കടന്നു വന്നു No one comes to the Father except through me, John 14 and 6. യോഹന്നാൻ 14ന്റെ 6 പറയുന്നു ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നില്ല Amen. When I began my hike,
My goal was to reach the Norvan waterfalls. ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ വടക്കൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. To reach the North Van waterfalls, I had to focus on only one thing, the yellow tags posted on the trees ahead of me. അവിടേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി എൻ്റെ മുൻപിൽ എനിക്ക് ലഭിക്കപ്പെട്ട മാർഗം വഴി നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്നു മാത്രമായിരുന്നു, വേറെ ഒന്നുമല്ല. അവിടെ നൽകപ്പെട്ട മഞ്ഞ നിറത്തിൽ വരയ്ക്കപ്പെട്ടതായ ചിഹ്നങ്ങൾ, സൂചനകൾ, അത് മാത്രമായിരുന്നു എനിക്ക് ശരണമായി എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. In order to receive our inheritance of ruling and reigning with Jesus in his coming kingdom, we must keep our focus on Jesus. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ അവന്റെ രാജ്യത്തിൽ അവകാശികളായി തീരുവാൻ, ആ ഭരണത്തില് അവന്റെ ഹല്ലേലൂയ രാജ്യത്തിലെ അവകാശികളും അംഗങ്ങളുമായി തീരുവാൻ നമ്മുടെ മുൻപിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ നിർദ്ദേശം അവന്റെ വാക്കുകൾ മാത്രമാണ്, അവന്റെ കൽപ്പനകൾ മാത്രമാണ്. അത് വിട്ട് ഇടം വലം തിരിയാതെ അവന്റെ മുഖത്തോട്ട് നോക്കി യാത്ര ചെയ്യുന്നവരാണ് അവന്റെ രാജ്യത്തിലെ അവകാശികളായി തീരുന്നത്. We're living in very difficult times today. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള ദൈവമക്കളെ, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് ഈ ലോകത്തിൽ നാം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. Increasingly we hear of wars and disasters, mass starvation, earthquakes, devastating storms, floods, civil disorder, riots, and we're presently dealing with the coronavirus pandemic. Amini adutha kalathayi anadisadharanamaya nilayil mattorikkalum kelkathathu pole ulladaya yuddhangale ആമേന്, പകർച്ചവ്യാധികള്, ക്ഷാമങ്ങള്, ആമേൻ, അതിഭയങ്കരമായ വെള്ളപ്പൊക്കം, ആമേൻ, മണ്ണിടിഞ്ഞു വീണിട്ടുള്ളതായ നാശനഷ്ടങ്ങൾ, അതുപോലെ ആഭ്യന്തര കലഹങ്ങള്, ആമേൻ, ഇപ്പോൾ ആമേന് പടർന്ന് പന്തലിക്കുന്നതായ ആമേന് പകർച്ചവ്യാധിയുടേതായ അനുഭവങ്ങൾ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ പണ്ടത്തെക്കാളെല്ലാം അധികമായി നാം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. And these events are not surprising to us when we consider what's recorded in the Bible. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതകളെ അറിയാവുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ ആശ്ചര്യമല്ല, അത് പുതുമയുള്ള കാര്യമല്ല. അവന് ഇതെല്ലാം ഗ്രഹിച്ചുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. Daniel wrote, "There shall be a time of trouble such as never was since there was a nation." Amen. Amen. Daniel. Amen. Ipragaram. Thande granthathil nam vaikkunna rekhapeduthirikkunnu. Amen. Iduvareyum undayittillatha nilayullathaya oru bhayangaramaya amen anarthathinte ആമേൻ ദുരന്തത്തിന്റെ നാളുകളിൽ കൂടെ നാം മുൻപോട്ട് പോകുമെന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. And likewise Jesus spoke of the great tribulation that will precede his coming. മാത്രമല്ല നമ്മുടെ കർത്താവും തന്റെ വരവിന് മുന്നോടിയായി അതിഭയങ്കരമായ പീഡനങ്ങൾ, ആമേൻ, ഉപദ്രവങ്ങൾ നടക്കുമെന്ന് You'll find this in Matthew 24 and also Luke 17. We won't read it now. Matthew 24 adhyayathilum Lucas 17 adhyayathilum ee vishayangal namukku kaanuvanayi kazhiyunnunde. Interestingly, Jesus mentioned Noah in Matthew 24 verses 36 to 39. മത്തായി 24-ാം അധ്യായം
അതിലെ അമീൻ അല്ലേലൂയ നോഹയെ കുറിച്ചുള്ളതായ ഒരു പരാമർശവും നമ്മുടെ കർത്താവ് രേഖ നടത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. മത്തായി 24-ാം അധ്യായം അതിന്റെ 38-39 വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. You can read this yourself, but in Genesis 6, God spoke to Noah, and he told him that the end of the, he was going to destroy all mankind because of their wickedness. ആമി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ നമുക്ക് പഴയ നിയമഭാഗത്തില് നമുക്ക് അത് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ ദോഷം നിമിത്തമായി ആമേൻ ഞാന് മനുഷ്യവർഗത്തെ നശിപ്പിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. But because Noah found grace in the eyes of the Lord, God gave him a plan to build an ark of safety. എന്നാൽ ദൈവത്തിന്റെ കൃപ ലഭിച്ച നോഹ ആ ദുരന്ത മുഖത്ത് നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് പെട്ടകം നിർമ്മിക്കുവാനും അവനും അവന്റെ കുടുംബവും ആ വൻ വിപത്തിൽ നിന്ന് അമി രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ആ സംഭവം ആ ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. And we read that Noah was obedient and built the ark according to the pattern God gave him. അവിടെ നാം ഇപ്രകാരം കാണുന്നു, നോഹ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ച് ദൈവത്തിന്റെ ആമേൻ പദ്ധതി പ്രകാരം അവന്റെ ആമേൻ ആ പാറ്റേൺ അനുസരിച്ച് രീതി ആ രീതി അനുസരിച്ച് ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അവനെ പെട്ടകം പണിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. And when Noah completed the ark, he took his family and the animals into the ark, and the flood destroyed all mankind. പെട്ടകത്തിന്റെ നിർമ്മാണം ആമി പൂർത്തീകരിച്ചപ്പോൾ നോഹ താൻ തന്റെ കുടുംബത്തെയും എല്ലാ മൃഗങ്ങളിൽ നിന്നും ആമി ഓരോ ജോഡിയെയും അതിനകത്ത് പ്രവേശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതം അവനും അവന്റെ സന്തതിയും ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. But in the ark, Noah and his family was safe. പെട്ടകത്തിനുള്ളിൽ നോഹയും അവന്റെ കുടുംബവും സുരക്ഷിതമായിരുന്നു. Yes. And today God has given us a pattern how to build an ark of safety in these times of uncertainty, turmoil and tribulation. ഈ അരക്ഷിതത്വത്തിന്റെയും ആമേൻ ഈ ആമേൻ ഹല്ലേലൂയ ആമേൻ ബുദ്ധിമുട്ടേറിയ ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള ദൈവജനമേ നമുക്കും ആമേൻ ഒരു പെട്ടകം എപ്രകാരം രക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കണം എന്നുള്ളതിൻ്റെതായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഒരു പാറ്റേൺ ആമേൻ ദൈവജനത്തിനും അവൻ നൽകി തന്നിട്ടുണ്ട്. That ark is the church. ആ പെട്ടകമാണ് സഭ എന്ന് പറയുന്നത്. Amen. 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 Remember, Jesus said, I am the way, the truth, and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകളെ ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണ്. This way, written about in the books of Acts, is found in the church, the body of Christ. ആമേന്. ഇത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ ഒരു മാതൃക ആമേൻ സഭ എന്നുള്ളതായ ആമേ ഒരു ക്രമീകരണത്തിൽ കൂടെ തന്റെ ജനത്തിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഒരു ക്രമീകരണം നൽകി തന്നിരിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. The church is composed of families with the father, the elder, and the wife, the deacon. ആമീൻ സഭ എന്ന് പറയുന്നത് അതിന്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത് ആമീൻ ഓരോ കുടുംബങ്ങളെയും കൊണ്ടാണ്. ആ കുടുംബത്തിന്റെ ആമീൻ തലയായി ഭർത്താവ് കുടുംബനാഥനന്റെ തലയായി ആമീൻ ഇരിക്കുമ്പോൾ തന്നെ ആ ഭാര്യ ആ കുടുംബത്തിലെ ശുശ്രൂഷകനായ ഡീക്കനായി ഉള്ളതായ ശുശ്രൂഷയും നിർവഹിക്കുന്നു. Parents,
teach their children the ways of the Lord and to learn obedience. പ്രിയമുള്ള മാതാപിതാക്കളെ ആമേൻ കർത്താവിന്റെ വഴികളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുക അനുസരണശീലമുള്ള കുഞ്ഞുങ്ങളായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിശീലിപ്പിക്കുക Family members attend a local church which is shepherded by local elders and deacons. കുടുംബങ്ങൾ ആമേൻ പ്രാദേശിക മൂപ്പന്മാരെ കൊണ്ടും ആമേൻ സഹശുശ്രൂഷകന്മാരെ കൊണ്ടും നടത്തപ്പെടുന്നതായ പ്രാദേശിക സഭകളിൽ ആമേൻ കൃത്യക്ഷമം കൃത്യതയോടെ കാര്യക്ഷമമായി പങ്കാളികളായി തീർന്നുകൊണ്ട് അവിടുത്തെ അംഗങ്ങളായി മുൻപോട്ട് തുടരുക They minister the truths of God that are revealed to them through the universal traveling elders. Agola vyabaga muppanmaril kude ame padichathu kettathu ame aayathaya aathmika satyangale aa velippaadukale amen ora pradeshika sabhayileyum muppanmar stotram adu sweekarikkukayum adu grahikkukayum തങ്ങളുടെ ആമേൻ സഭയിൽ കടന്നു വരുന്ന ആത്മീക കുടുംബങ്ങൾക്ക് അവ പഠിപ്പിക്കുകയും അവരെ പഥ്യോപദേശത്തിൽ ദൈവിക വ്യവസ്ഥയിൽ വളർത്തിയെടുക്കുവാനും ഇടയായി തീരേണ്ടത് ആമേൻ വളരെ അടിയന്തിരമായ വിഷയമാണ് Yes, and local elders provide opportunity for individual members to minister according to spiritual gifts. That the church can be comforted and edified. Amen. Sabhayude aathmika vardhanavinu vendi thanme ame devam nichepichittulladaya aathmika shushrushakale oro angangaldeyum ame aleya avarude aathmika nilavaram uyarthanadinu vendi kartavinodu ulladaya ame thalayolam ക്രിസ്തുവോളം അവർ വളർന്നു വരേണ്ടതിനു വേണ്ടി അവരുടെ മേൽ ആത്മീക ശുശ്രൂഷകൾ ആമെ നിങ്ങൾ നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതും ആവശ്യമാണ് And local elders receive and faithfully administer tithes received from family members. പ്രാദേശിക മൂപ്പന്മാര് സഹശുശ്രൂഷകന്മാരും പ്രാദേശിക സഭയിലെ അംഗങ്ങളിൽ നിന്നും ആമേ അല്ലെ സഭയിൽ ആമേ കൃത്യതയോടെ ദശാംശം ആമേൻ അവർ കൊണ്ടുവരുന്നത് വേർതിരിക്കുവാൻ അവരെ പ്രബോധിപ്പിക്കുകയും അപ്രകാരം വേർതിരിക്കപ്പെടുന്ന ദശാംശം കൃത്യനിഷ്ഠയോടെ അത് ആമേൻ ദൈവ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആ ഒരു ഫണ്ടായി ആമേൻ അത് ക്രമീകരിച്ച് ആമേ എടുക്കുകയും ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ് Of the local church tithes are submitted monthly to the country's central fund. Ame pradeshika fundinte randil oru bhagam adu amen oru central fund enna oru krameekaranam undu amen aa central fundilekku randil oru bhagam ningal maatti vekkendathum aavashyamaanu And these funds are employed to help the poor, the fatherless, widows in need disaster relief and church administration amen ee fund ame anadarkum vidavamarkum amen adu pole ame adiyandara aavashyathile bharathilayirikkuna deiva janathine amen adu sahayagamayi theeruvan thakkavannam upayogikkuvanum idayayi theerum And traveling elders and deacons have the oversight of the church worldwide. Amen. Agola vyabagamayulla sabhayude mel ulla kartruttam. Amen. Adinte nadathippu. Amen. Sanjara moopanmarum sanjara sagashrushakanmarum aashrusha devam elpichirikkunu. Avarum avare elpicha shrusha krutthayode kartruttam cheyvan thakkavannam ദൈവത്താൽ ഭാരമേൽപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത് And they are responsible to God for the welfare of the universal church. ആഗോള വ്യാപക സഭയുടെ ക്ഷേമത്തിനു വേണ്ടി ആമേ ഹല്ലേലൂയ അവർ തങ്ങളുടെ സമയവും അവരുടെ കഴിവുകളും വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്
In oneness and unity, they minister the truths that the Holy Spirit has revealed to them. പരിശുദ്ധാത്മാവ് തങ്ങളുടെ മേൽ ആമേൻ നൽകിയിരിക്കുന്നതായ ആത്മിക സത്യങ്ങളെ ആമേൻ ഐക്യതയോടും ഏകാത്മകതയോടും ആമേൻ ഒരു മനസ്സോടെ നിന്ന് തന്റെ ജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ അവർക്ക് ഇടയായി തീരണം. And that keeps the message of the kingdom pure. ആമേൻ. ആമേൻ. അത് നമുക്ക് നൽകി തരുന്ന സന്ദേശം വേറെ ഒന്നുമല്ല, ദൈവരാജ്യം അത് വിശുദ്ധമാണ്, അത് പരിശുദ്ധമാണ് എന്നുള്ള ആത്മീയ സത്യമാണ് അതിൽ കൂടെ അനാവരണം ചെയ്യപ്പെടുവാൻ ഇടയായി തീരുന്നത്. And as a safety net, the church structure as outlined provides security and protection from corruption. Amen. Go ahead. ആമേൻ. സഭയുടെ സഭയ്ക്ക് ആ നിലയിലുള്ളതായ ആമേൻ നല്ല നടത്തിപ്പ്, സുരക്ഷിതത്വം, ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംരക്ഷണം, ഒരു നല്ല ക്രമീകരണം ആമേൻ സഭയ്ക്ക് ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ് ചെയ്യുന്നത്. Protection from corruption and immorality through the multiplicity of elders who submit to each other in love and to Christ. Amen. Moopanmar tammil tammil keelpettu konde vidheyathamullavarai amen maadrugayullavarai janathinte madhye aa nilayil shushrusha cheyyumbol amen oru reethiyilumulladaya arajakathamo amen ajimadiyo amen allengil dharmika adhappadanamo amen sabaykullil undaguvan yaaduru kaaranavashalum idayayi theerugayumillallo. And this is overshadowed by the fundamental principles of divine love. Idellam amen deiviga snehathinte kudakkeeril ninnu kondu venam naam aacharikkuvan idayayi theerendathum. Divine love carried out by every member of the body of Christ towards each other in deed and in truth. 1 John 4:18. അവരെ അവരെ സ്നേഹിക്കുവാനും അവരെ ഉൾപ്പെടുത്തുവാനും അവരെ കരുതുവാനും ഒക്കെ ഉള്ളതായ ആമേൻ സന്ദേശമാണ് നമുക്ക് ആമേൻ ഇടയായി തീരുന്നത്. ആമേൻ. തികഞ്ഞ സ്നേഹം ആ ഭയത്തെ പുറത്താക്കുവാൻ ഇടയായി തീരും. ആമേൻ. Therefore, as members of the body of Christ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ അംഗങ്ങൾ, we are no longer strangers or foreigners, but fellow citizens with the saints and members of the household of God. നാം ഇനിമേൽ അന്യന്മാരോ പരദേശികളോ അല്ല, ദൈവ ഭവനത്തിന്റെ സഹപൗരന്മാരായി ആമേൻ തീർന്നിരിക്കുകയാണെന്നുള്ളതായ ആത്മീയ സത്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. And having been built on the foundation of the apostles and prophets, Jesus Christ himself being the chief cornerstone. യേശു കർത്താവ് മൂലക്കല്ലായിരിക്കുന്ന ആ നിർമ്മിതിയിൽ ആമേൻ അപ്പോസ്തലന്മാരും ആമേൻ പ്രവാചകന്മാരും ഒക്കെ എന്നുള്ളതായ കല്ലുകളാൽ പണിയപ്പെട്ടിരിക്കുന്ന ആത്മീക ഗ്രഹത്തിന്റെ ആമേൻ നിർമ്മിതിയുടെ ഓരോ കല്ലുകളാണ് നാം ഓരോരുത്തരും എന്നുള്ളതായ ആ യാഥാർത്ഥ്യം ആ പൊരുൾ ആമേൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ദൈവസഭയെ പണിയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. And whom you also are being built together for a dwelling place of God in the Spirit. Ephesians 2:19-22. ആമേൻ. ദൈവത്തിനൊരു ആത്മീക ഗ്രഹമായി ആമേൻ തീരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ അവന് ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്
ആത്മാവിനിൽ നാം ഒന്നിച്ച് പണി ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരേണ്ടതാണ് Jesus, the chief cornerstone of the church. Ade Yesu Kartav, Amen, Sabhayude Adisthana Kallana, Adu Naam Marakkarathu. And that is why we must keep our focus on Jesus, for he is the head of the body, the church, the way. Amen, Avanaanu Vazhi, Amen, ee Sabhayude Siras. കർത്താവായ യേശു ക്രിസ്തുവാണ് അവനെയാണ് നാം നോക്കേണ്ടത് അവനാണ് നമ്മുടെ മാർഗം ആ മാർഗത്തിൽ കൂടെയാണ് നമ്മുടെ കാലടികളെ നാം വെക്കേണ്ടത് And this is God's pattern, his blueprint, his ഇതാണ് ദൈവത്തിന്റെ നിർമ്മിതി ഇതാണ് ദൈവത്തിന്റെ പദ്ധതി ഇതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം And his kingdom, which is coming upon this earth. Amen. Avante rajyam ee bhoomiyil sthapithamaagan pogunna avante rajyam adinte paddhathi ipragaramaanu avan nirmichirikkunnathu. And this is the way. Idaanu margam ennu parayunnathu. If we stay under the covering of the church, In the ark, we will be safe from the judgments of God which are beginning to fall on the earth even in this day and hour that we live. നാം ജീവിക്കുന്ന ഈ നാഴികയിലെ ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നതായ വിനാശകരമായ വിപത്തുകളിൽ നിന്നും ഈ മാർഗത്തിൽ കൂടെ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമായ ഒരു പെട്ടകം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആമേൻ ആ പെട്ടകത്തിനകത്ത് പ്രവേശിക്കപ്പെടുവാനും നാം സുരക്ഷിതരായി തീരുവാനും ഇടയായി തീരും അത് നാം മറന്നു പോകരുത് പ്രിയമുള്ള ദൈവമക്കളെ So let us not be dismayed or discouraged at what we're seeing happening in the world today. ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ആമേൻ അതിസാധാരണമായ വിഷയങ്ങളെ കണ്ടുകൊണ്ട് ഭയന്നു പോകാതെ നിരാശപ്പെട്ടു പോകാതെ ആമേൻ വിറങ്ങലിച്ച് നിൽക്കാതെ ആമേൻ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് ഈ മാർഗത്തിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകുമാറാകട്ടെ Let us keep our eyes focused on Jesus. പ്രിയമുള്ളവരെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ കണ്ണുകൾ വെക്കുവാൻ നമുക്കിടയാകട്ടെ Remember that Jesus being made perfect by what he suffered yesu kartav avante kashtathil koode avan kadannu poya vedanil koode avan poornathayullavanai theeruvan idayai theernu he became the author or waymaker or bridge builder of eternal salvation to all who obey him തന്നെ അനുസരിക്കുന്ന സകല വ്യക്തികൾക്കും വേണ്ടി നിത്യജീവന്റെ മാർഗത്തെ രക്ഷയുടെ ക്രമീകരണത്തെ അവൻ ഒരുക്കി തന്നിരിക്കുകയാണ് ആ ഒരുക്കിയ മാർഗം തന്റെ ജനം തിരിച്ചറിഞ്ഞ് ആ മാർഗത്തിൽ കൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയായി തീരട്ടെ Jesus has gone before us. All we need to do is follow in his footsteps and stay in the ark ameshu kartavu namukku munname avana pettagathinullilekku nadannu poyirikkukayaan endinu vendiyaanu avan namukku oru maadruga vechittu poyirikkunu avante kaalchuvadugale pindadirunna aame aa pettagathilekku avan praveshicha aa pettagathilekku naamum praveshikkendathinu vendi athre avan aa maargam namukku nalgi thannirikkunathu amen let us bow our hearts in prayer Our loving Father, നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. We are so thankful that you have pointed us in the way. സ്വർഗീയ പിതാവേ ഞങ്ങൾക്കൊരു മാർഗം
അവിടുന്ന് കാണിച്ചു തന്നതിനാൽ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. That you have given us a clear pattern for the church. സഭയ്ക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതൃകയെ അവിടുന്ന് കാണിച്ചു തന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. And if we come under the covering, under the umbrella of the church, we will be safe. സഭയാകുന്ന ആ ചിറകിന്റെ മറവിൽ കർത്താവേ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാൽ ഇന്ന് രാത്രിയിൽ അവൻ ഞങ്ങൾ സുരക്ഷിതരായിരിക്കയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. We will be safe from the judgments that are coming upon this earth, even in this hour. ദൈവമേ കാലഘട്ടങ്ങളിൽ ഈ മണിക്കൂറിലും ലോകത്തിന്മേൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അവലിയ ന്യായവിധിയിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരായിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Help us, Lord Jesus, by your Holy Spirit, to keep our eyes focused on you. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അങ്ങയിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ആമേ ഹല്ലേലൂയ തുറന്നു വയ്ക്കുവാൻ അങ്ങയെ നോക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. And help us, Lord Jesus, not to turn to the left or to the right, but to stay under the covering, the umbrella of the church. കർത്താവേ ഇടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങളുടെ ദൃഷ്ടികൾ ആമേ തിരിഞ്ഞു പോകാതെ സഭയാകുന്ന ആ കുടക്കീഴിൽ ആമേ ഐക്യതയോടെ നിരക്കുവാൻ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. And may your blessing fall upon all those that have obeyed your voice and they are listening to your words today. In Jesus' name, amen. ആമീന്ന് പകൽക്കാലം ഈ വചനം കേട്ട എല്ലാ ജീവിതങ്ങളെയും സ്വർഗത്തിലെ ദൈവമേ നിന്റെ അനുഗ്രഹങ്ങളാൽ നീ അവരെ നിറയ്ക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.